നമസ്കാരം. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 180 പാസഞ്ചേഴ്സുമായിട്ട് ഫ്രീ ആയിട്ട് ഇടതുപക്ഷ സംഘടന ഓർമ്മയുടെ വിമാനം യാത്രയാവാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വേശ്യാഭിമാനി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ആ സംഭവം. അങ്ങനൊരു വാർത്ത, അതിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, പ്രവാസികളെ ചേർത്ത് പിടിച്ച് ഓർമ്മ സൗജന്യ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വേശ്യാഭിമാനി അങ്ങനെ കൊടുത്തിട്ടുള്ള വാർത്തയുടെ താഴെ തന്നെ അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. 0551283887 62. നമുക്കതൊന്ന് ഇവിടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, ഓർമ്മക്ക് നോക്കാം. 0551383887 62. അപ്പോൾ ഓർമ്മക്ക് ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. الرجاء المحاوله من جديد لاحقا. The person you are trying to reach is not available. Please try again later. المشترك الذي കേട്ടല്ലോ, നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ഇനി അടുത്ത അതിൻ്റെ വാട്സപ്പിലേക്ക് നമ്മൾ മെസ്സേജ് ഇട്ട് എന്താ കാണുന്നുണ്ട്, വെയിറ്റ്, നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കാണണ്ടോ കേൾക്കണ്ടോക്കെയാണ്, ഭയങ്കര രസമാണ്, പവർഫുൾ ആൻഡ് കളർഫുൾ. ഇതാണ് അതിൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലുള്ള സ്ഥിതി. ഒരു മെസ്സേജ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ടിക്കെങ്കിലും വേണ്ടത്. ഇതാ ഓർമ്മക്കൊരു ഒരു ഹായ് അയച്ചതാണ്, അത് ഓർമ്മക്കൊരു ഓർമ്മയില്ല പറഞ്ഞിട്ട് കിടക്കുന്നു. ഇനി ഓർമ്മ എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ തള്ളിയ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർമ്മയില്ല, അതാണ് അതിൻ്റെ സ്ഥിതി. പിന്നെ വിളിച്ചു കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്ന് പറയണം കേട്ടോ, വേറെ കാര്യം. അടുത്ത അവരൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിൽക്ക് മെയിൽ അയച്ചപ്പോൾ ഓട്ടോ റീപ്ലൈ വന്നാണ്. ഫോം OREMAKER ട്രാവൽ ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് അതിൽ വന്നിട്ടുള്ളത്, പ്രിയമുള്ളവരെ, ടിക്കറ്റിനായുള്ള അപേക്ഷകൾ ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ആ ഉടായ്പും 3G. അപ്പോൾ ഈ വേശ്യാഭിമാനി കൊടുത്തിട്ടുള്ള വാർത്തയിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഓൾറെഡി നിലവിലില്ലാത്തൊരു നമ്പറാണ്, ഒന്ന്. രണ്ടാമത് അതിലത്തെ ഇമെയിൽ, അതിൽക്കാണ്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ റീപ്ലൈ ഓട്ടോ റീപ്ലൈ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നല്ലാതെ ഒരാളുടെയും ഇമെയിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. വേശ്യാഭിമാനി, നീരാളി ഷാജി, കുണ്ടാട്ടി സഖാക്കൾ, അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള സകലമാന ചണ്ടി വണ്ടികളും അതൊക്കെ ഇപ്പോൾ ഏകദേശം തന്തി തറവാടും ഇല്ലാത്തതാണ് ഏകദേശം ഒരു തിരിയൽ നമുക്ക് തിരിഞ്ഞ്. ഞങ്ങൾക്കൊരു KMCC എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുക, ഇവിടെ ഒരു സംഘടനയുണ്ട്, അത് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാണ്ട് ഇമെയിൽ ഐ ഡി കൊടുക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ആ ഇമെയിൽ ഞങ്ങൾക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ കിട്ടാത്തൊരു നമ്പർ ഞങ്ങൾ കൊടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ തന്തി നിർവാടൊക്കെ ഉണ്ട്, നിങ്ങൾ സഖാക്കളമാതിരി അല്ല ഞങ്ങൾ. ഇത് നീരാളി ചാജോ അല്ലെങ്കിൽ കുണ്ടാട്ടി സഖാക്കളോ അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റേ സാധനം ഉണ്ടല്ലോ, വേശ്യാഭിമാനിയ കൈരളി പ്ലാപ്ലോ ആവുന്നല്ല, ഇത് സാധനം ലീഗിൻ്റെ ആണ്. അപ്പോൾ അടിസ്ഥാനം ഉണ്ടാവും, തന്തി തറവാടും ഉണ്ടാവും, നിങ്ങളമാതിരി തന്തി തറവാടും ഇല്ലാത്ത പരിപാടിയില്ല. ഇനി അടുത്തത് മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളെ വെല്ലുവിളിക്കുകയാണ്, ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരൊറ്റ പൈസ പോലും വാങ്ങാതെ പാസഞ്ചേഴ്സിനെ അറബ് രാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ നിന്ന് നാട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചാൽ യാസർ എടപ്പാൾ എന്ന് പറയുന്ന ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ വർക്ക്സ് നിർത്തിയിട്ട് ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് പോകും. വീഡിയോ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ലൈവാണ്, ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റിൽ എല്ലാ പാസഞ്ചേഴ്സിനെയും ഫ്രീ ആയിട്ട് നാട്ടിലെത്തിക്കാൻ പാകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സംഘടനയോ ഇന്ത്യ രാജ്യത്തുണ്ട് എങ്കിൽ ഇന്നത്തോടുകൂടി ഞാൻ ഈ പണി അങ്ങോട്ട് നിർത്തിപ്പോവും. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ KMCC എന്ന് പറയുന്ന എൻ്റെ സംഘടന കൊണ്ടുപോകുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ കൊണ്ടുപോകുന്ന ഫ്രീ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുടെ ഒരു 10% ആളുകളെയെങ്കിലും ഫ്രീ ആയിട്ട് നാട്ടിലെത്തിച്ചാൽ വ്യക്തമായ സോളിഡ് പ്രൂഫ് തരണം കേട്ടോ, നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ തയ്യാറാണ്. രണ്ട് കാര്യമാണ്, ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു സംഘടനകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പാർട്ടിയോ സംഘടനയോ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് ഇന്ത്യക്കാരനെയോ മലയാളിയെയോ ഫ്രീ ആയിട്ട് നാട്ടിലെത്തിച്ചാൽ അന്നത്തോടുകൂടി യാസർ എടപ്പാൾ ഈ പണി അങ്ങോട്ട് നിർത്തിയിട്ട് ഇൻ്റേതായ പരിപാടികളായിട്ട് ഞാൻ പോകും.
വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഈ പാർട്ടി വരെ ഞാൻ വിട്ട് ഞാൻ കെട്ടും പൂട്ടി വെച്ച് വീട്ടിൽ കുടുംബത്തെ ഒത്തിരുന്നുള്ളൂ. ദാറ്റ് ഈസ് നമ്പർ വൺ. നമ്പർ ടു, കെ എം സി സി എന്ന് പറയുന്ന എൻ്റെ സംഘടന നാട്ടിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ആളുകളുടെ മൊത്തം കണക്കെടുത്തിട്ട് അതിൽ നിന്ന് 10% നിങ്ങൾക്ക് നാട്ടിലേക്ക് ആളെ എത്തിക്കാൻ പറ്റിയെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, വിത്ത് സോളിഡ് പ്രൂഫ് നിങ്ങൾ തെളിയിച്ചാൽ, നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. തള്ളുമ്പോൾ മക്കളെ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? ഇത് 1991 അല്ല. കമ്മ്യൂണിസ്റ്റുകാരെ, സഖാക്കളെ, നിങ്ങൾ റഷ്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ സഖാക്കൾ അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും, എന്നിട്ട് നേരെ നിങ്ങളെ പാർട്ടി നേതാവിനാണ്ട് നോക്കും. ആ അത് തന്നെ മൂപ്പര് പറഞ്ഞ തന്നെ, അതന്നെ ലോകം, അതന്നെ ദുനിയാവ്. പക്ഷേ ഇപ്പം സ്ഥിതി അങ്ങനെയല്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങ് റഷ്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്മാർട്ട് ഫോൺ കയ്യിലെടുത്തിട്ട് www.russia.com എന്നിട്ട് അടിക്കും. അതിൻ്റെ അടിച്ച റഷ്യൻ്റെ ജാതകം സകലമാന കാര്യങ്ങളും കൊണ്ട് വരും. കേട്ടാ ഏരുമ സഖാക്കളെ, അതിഞ്ഞിപ്പോൾ ചൈനയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാലും ചൈനയുടെ സകലമാന ജാതകവും കാര്യം നമ്മുടെ മുമ്പിലുണ്ട് വരും. അങ്ങനത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആരെടുത്താണ് ഈ തള്ളുന്നത്? തന്തിയും തറവാടുള്ള കാര്യങ്ങളൊക്കെ വിടി. നിങ്ങൾ ഇമാതിരി പോസ്റ്റുകളൊക്കെ അടിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളൊക്കെ അടിച്ചുണ്ടാക്കുന്ന ക്യാമ്പയിൻ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു കള്ളൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞാൽ അത് സത്യമാകും എന്നുള്ളതാണ് പറയുക. കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നാടൻ ചൊല്ലണം. അതേപോലെ നിങ്ങൾ ഒരുപാട് പേര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇമാതിരി തള്ളുകളും കണ്ട് തള്ളിക്കഴിഞ്ഞാൽ ഓർമ്മ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഓർമ്മയായി. ഇപ്പോൾ ഓർമ്മനെ കൊടുത്തിട്ട് എനിക്കൊരു ഓർമ്മയില്ലാത്ത കഥയാണ്. നമ്മളൊക്കെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പദാസ്ഥിതി ഈ ഓർമ്മനെ കുറിച്ച് വല്ല കഥയും എനിക്ക് ഉണ്ടായിച്ചോ? ഓനക്കൊരു ഓർമ്മയില്ലാത്ത മൈരിയ പോൻ്റെ വർത്താനം. ഒരു കഥയില്ല, ഒരു സ്ഥിതിയില്ല. ഓ ഒരു താളം തെറ്റിയിട്ട് വല്ല ഒക്കെ കോഴി കഞ്ചാവ് അടിച്ച മാതിരി ഒരു കഥയിൽ മൂപ്പര് ഇങ്ങനെ ഒരു താളത്തിൽ ഓ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഉരുണ്ടളിക്കാൻ ഒരു സ്ഥിതിയില്ല. അത് ഇൻ്റെന്നല്ല, നിങ്ങളെല്ലാവരും നാട്ടിലെ സ്ഥിതി തന്നെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മയുടെ ആ ഒരു കൺസേൺ ആയിട്ടുള്ള ആളുകളുടെ കോൺടാക്ട് നമ്പർ ഏതെങ്കിലും ഒരു തറവാടും തന്തിയുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇതിൻ്റെ താഴത്തിട്ട് ഞാൻ എപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുതരാം. ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന ഓർമ്മയുടെ, ഓർമ്മ ദുബൈയുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേ നമ്പർ ഇതിലൊന്നും അങ്ങോട്ട് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം ശരിയാക്കി തരാം. ഇവിടുന്ന് ഇപ്പം ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ഞാൻ വിളിച്ചുതരാം. നിങ്ങൾ ഓർമ്മയുടെ നമ്പർ ഇതാ, ഞാൻ ഇപ്പം ഇതിൽ അടിച്ചിട്ടുണ്ട്, റീഡെയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഓർമ്മക്കാർ എന്താ പറഞ്ഞതെന്ന്, അങ്ങനെ ഒരു നമ്പർ ഇല്ല, ആ മുതലില്ല, മനസ്സിലായോ? അപ്പം അതാണ് അതിൻ്റെ സ്ഥിതി. നിങ്ങൾക്ക് ഈ തന്തി തറവാടില്ലാത്തത് മാത്രം നിങ്ങളെ കൊണ്ട് പോയിക്കോളൂ. നമ്മളെ സ്ഥിതി അങ്ങനെയല്ല. ഞങ്ങളെ ഫ്ലൈറ്റുകൾ ഒരുപാടും പോയിട്ടുണ്ട്. അപ്പം ആരെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങളൊരു പണിയാണ്, നിങ്ങൾ ഓർമ്മ എന്നൊക്കെ തള്ളണ നേരത്തെ നിങ്ങൾ അറിയുന്ന വല്ല കെ എം സി സിക്കാരുണ്ടെങ്കിൽ നിങ്ങളൊരു ഡാറ്റാബേസ് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാളെ അടുത്ത ഫ്ലൈറ്റിലൊന്ന് പരിഗണിക്കും, ദയവ് ചെയ്തിട്ട് ഒന്ന് പരിഗണിക്കും. ഇപ്പം നമ്മളെ കുട്ടികളെ ആക്കിയാലോ, നമുക്ക് എന്താ പറയുക, ICF ഫ്ലൈറ്റിൽ പ്ലക്കാർഡ് പിടിച്ച മാതിരി നമ്മൾ ഫ്ലക്സ് ഒന്നും പിടിക്കുവാന്നില്ല. നമ്മളെ ഫ്ലൈറ്റ് എന്താണോ ഫ്ലൈറ്റിൻ്റെ കോലം, ആ കോലത്തിലുണ്ടാവും, അത് നാട്ടിൽ എത്തുകയും ചെയ്യും. ഇങ്ങ് പോന്നാരഭിപ്രായം, എമ്മാതിരി തള്ളാണ് തള്ളണ്. എടോ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ 40 ലക്ഷം മിനിമം വേണം, മിനിമം 40 ലക്ഷം വേണം. എന്നുവെച്ചാൽ പാസഞ്ചർ ഫ്ലൈറ്റ് കിട്ടാ, ആ 40 ലക്ഷം നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയത്തിലൊക്കെ തള്ളണ്ട മക്കളെ. എന്ത് തള്ളാണിത്? ഓ അല്ലാത്ത കാര്യം, മറ്റേ ഒരു ജാലിയം കാണാരം വരെ നിങ്ങളെ മുമ്പിൽ തോറ്റ് പോവും, ഒരു രക്ഷയില്ല. ജാലിയം കാണാരനൊക്കെ നിങ്ങളെ പിന്നിലേ നിൽക്കുള്ളൂ, നിങ്ങളെ മുന്നിലേക്ക് നിൽക്കില്ല. ഐറ്റം ജാതി തള്ളാൻ നിങ്ങൾ തള്ളി. 150 ആൾക്ക് ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞ വേശ്യാഭിമാനിയുടെ ഒരു ലെവല് ഞാൻ ആലോചിച്ചു നോക്കും. ഇനിയൊക്കെ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാണ്ട്, കൈരളി പീപ്പിളും അതുപോലെ മമ്മൂട്ടിയും ഒക്കെ കൂടെ 1000 ടിക്കറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1000 ൽ 10% പറഞ്ഞ 100 ഒരു ഫ്ലൈറ്റിൽ പോകുന്നത് ഏകദേശം ഇപ്പം നിങ്ങൾ പറഞ്ഞ കണക്കിലാണെങ്കിൽ 150 1000 ടിക്കറ്റ് ഫ്രീ കൊടുത്തിട്ടുള്ള നിങ്ങളെ ഇടതുപക്ഷ സഹയാത്രികരോ കൈരളി പീപ്പിളോ അങ്ങനെ ആരോ ആട്ടെ, ഒരു ഫ്ലൈറ്റ് 150 ആൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് നാട്ടിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു വാർത്ത ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങൾ 1000 ടിക്കറ്റ് തള്ളിയിട്ട് ഇപ്പോൾ ഒരു മാസമായി. അതിൻ്റെ ശേഷം ചാർട്ടേഡ് ഫ്ലൈറ്റ് കെ എം സി സി തന്നെ ഏകദേശം ഒരു 15 നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എൻ്റെ അറിവിൽ. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പറഞ്ഞ 1000 ഫ്ലൈറ്റ് ഒന്നും വേണ്ട, ഒരു ഫ്ലൈറ്റ് നിങ്ങൾ പറഞ്ഞ കണക്കിൽ 150 ആൾ, ആ 150 ആൾക്കാരുടെ നാട്ടിലെത്തിച്ചതിൻ്റെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റോ
അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരാൻ പറ്റുമോ? അല്ല, ഒരു ആഗ്രഹം കൊണ്ടാണ് പൊന്നാര മക്കളെ, പ്ലീസ്. നിങ്ങൾ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ ഒരു ഒരു ദയവും ദാക്ഷിണ്യമൊക്കെ വെച്ച് തള്ളി, ചെറിയ ഒരു മയത്തിലേക്കൊന്നും തള്ളി, നിങ്ങൾ ഇജാതി തള്ളി തള്ളി വലിയൊരു മയൊക്കെ. ഹേയ്, ആൾക്കാർ കേട്ടാൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ തള്ളണ്ടേ. പിണറായി വിജയപ്പോ രാവിലെ എന്താ പറയുക, ഹിമാലയം കീഴടക്കി എന്ന് വന്നിട്ട് പോസ്റ്റ് ഇട്ടാൽ കയ്യടിക്കാൻ പറ്റിയ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അത് അവരെ അടുത്ത് തള്ളിക്കോ. പബ്ലിക് സെക്ടറിൽ കൊടുത്തിട്ട് 150 ടിക്കറ്റൊക്കെ ഫ്രീ ആയി കൊടുത്തു എന്നൊക്കെ തള്ളുമ്പോൾ അല്ല ഒരു എന്താ പറയുക, ശക്തി ശക്തി തന്നെയല്ലേ, അല്ല ഓർമ്മ അല്ലേ, ശക്തി അപ്പുറത്ത് വേറെ ശക്തി വേറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, അബുദാബിയിൽ പട്ടിണിയാണ് കോവിഡാണ് കെടുക്കാൻ സ്ഥലമില്ല പറഞ്ഞിട്ട് ഒരു വാർത്ത കവർ ചെയ്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ലേഖകൻ ലീവിൽ പോയ സമയത്ത്, അവരൊരു ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ശക്തിയാണ്, അതിൻ്റെ പേരെന്താ, ആ ശക്തി, ഈ ശക്തി പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ സംഘടന പോയിട്ട് എന്തുണ്ടാക്കി, അവരെ അടുത്ത് പോയിട്ട് കവർ ചെയ്തിട്ട് നിങ്ങളെ നമ്മൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടൊരു വീഡിയോ വേറെ ഇട്ട് ഒക്കേനും പിടിച്ച് ഉള്ളിയിട്ടൊരു അബുദാബി ജയിലിലെടുക്കുന്നുണ്ട് ഒക്കെ. അതാണ് നിങ്ങളെ ശക്തി ഓർമ്മയൊക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഓർമ്മ ഇപ്പോൾ പോയിട്ടുണ്ടാവുന്ന ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഇതാ രണ്ട് വെല്ലുവിളികളാണ് വിളിച്ചത്. ഒന്ന്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ ഒരു ഫ്ലൈറ്റിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നാട്ടിൽ എത്തിക്കാൻ പറ്റിയത് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് കാണിക്കുക. പറയണോൻ്റെ അവനാൻ്റെ രാഷ്ട്രീയ പാർട്ടീനെ ആയിരിക്കണം കേട്ടോ, അങ്ങനെ ഒന്ന് കൊടുന്ന് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനാൻ്റെ സംഘടന ആയിരിക്കണേ. അതാണ് ഒന്ന്. രണ്ടാമത്, KMCC ഫ്രീ ആയിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ള, നാളത്തെ ഒന്നും കൂട്ടണ്ട, ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളതിൻ്റെ ഒരു 10% ആൾക്കാരെങ്കിലും ഫ്രീ ആയിട്ട് നാട്ടിലെത്തിക്കുന്നതിൻ്റെ തെളിവ് സഹിതം കാണിക്കുക. ഇത് രണ്ടും കാണിക്കാൻ പാകപ്പെട്ട ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അതുകൊണ്ട് കൊണ്ടുവരും. നിങ്ങൾ പറയണ പണി, നിങ്ങൾ പറയണ പണി, വീഡിയോ സ്റ്റേറ്റ്മെൻ്റാണ് ലൈവാണ് ഞാൻ, അതൊന്നും മുക്കൊന്നുമില്ല, മുക്കി നിൽക്കണ പരിപാടിയൊന്നും നമുക്കില്ല, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക്. നിങ്ങൾ പറയണ പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. വെല്ലുവിളിയാണ് കുട്ടികളെ, അതിന് മാത്രം നട്ടലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുത്തോളൂ. അപ്പോൾ അതേ ഇപ്പം നിങ്ങളോട് പറയാനുള്ളൂ. പിന്നും പറയുകയാണ് പൊന്നാരെ മക്കളെ, നീരാളി ജാതിയും കുണ്ടാട്ടി സഖാക്കളും അതേപോലെ തന്നെ മറ്റേ വേശ്യാഭിമാനിയും കൈരളി പീപ്പിളും ഇജാതി തള്ളി ദുനിയാവിൽ ജാലിയൽ ജാതിയൻ കണാരം പോലും ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പം ഏകദേശം മനസ്സിലായി തുടങ്ങി. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. നിർത്താണ് മക്കളെ, നിങ്ങൾ KMCC-നെ കണ്ടുപഠിക്കാൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ലെവൽ വേറാണ് കുട്ടികളെ. അതൊക്കെ നിങ്ങൾക്ക് സ്വപ്നങ്ങളെക്കാൾ തത്തുല്യമാണ് എന്നാണ് KMCC-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു 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 വ്യത്യാസം എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നേരത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇത് കൊടുത്ത് തള്ളിയ ആൾക്കാരൊക്കെ കണ്ടം വഴി പാഞ്ഞോളി, കണ്ടം ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പായാൻ പറ്റില്ല, തട്ടി മറിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വീഴും. അപ്പോൾ ആ കണ്ടത്തിൽ കൂടെ പായുള്ളവരൊക്കെ വേഗം പാഞ്ഞോളി. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. കമ്മ്യൂണിസ്റ്റുകാരെ അപ്പോൾ സലാം.